ഹോട്ടലുടമ സിദ്ദിഖിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ അറസ്റ്റിലേക്ക് നയിച്ചത് ഫർഹാനയുടെ ഫോൺ വിളി. ചെന്നൈയിലേക്ക് പോയപ്പോൾ മറ്റൊരാളുടെ ഫോണിൽ നിന്നും ഫർഹാന ഒറ്റപ്പാലത്തെ ബന്ധുവിനെ വിളിച്ചതാണ് നിർണായകമായത്. ഇത് പിന്തുടർന്നാണ് പോലീസ് മൂവരെയും കുടുക്കിയത്. ഹോട്ടലുടമ സിദ്ദിഖിനെ കൊലപ്പെടുത്താൻ പ്രതികൾ ഉപയോഗിച്ച ഹോട്ടൽ ഡികാസ ഇന്നിന് ലൈസൻസ് ഇല്ലായിരുന്നുവെന്ന് അധികൃതർ. കോഴിക്കോട് കോർപ്പറേഷന്റെയോ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയോ അനുമതിയും ഉണ്ടായിരുന്നില്ലെന്നും മലിനജലം ഒഴുക്കിയതിന് കോർപ്പറേഷൻ അധികൃതർ മുൻപ് ഹോട്ടൽ പൂട്ടിച്ചിരുന്നുവെന്നും സ്ഥിരീകരിച്ചു. വയോധികനെ ഹണിയിൽ ട്രാപ്പിപ്പെടുത്തി പണം തട്ടിയെന്ന പരാതിയിൽ യുവതി ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ. മലപ്പുറം താഴേക്കാട് മേലേക്കാപ്പുപറമ്പ് സ്വദേശിനി പോതൻകോടാൻ വീട്ടിൽ ഷബാന, ആലിപ്പറമ്പ് വട്ടപ്പറമ്പ് സ്വദേശി പിറാലി വീട്ടിൽ ഷബീർ അലി, താഴേക്കാട് ബിഴത്തി സ്വദേശി ജംഷാദ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാകാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് തുറന്നു പറഞ്ഞ സിപിഐ നേതാവ് സി ദിവാകരൻ പാർട്ടിയിൽ ചതിപ്രയോഗങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കേണ്ട എന്നതുകൊണ്ട് കനൽ വഴികളിലൂടെ എന്ന തന്റെ ആത്മകഥയിൽ പലതും തുറന്നെഴുതിയിട്ടില്ലെന്നും ദിവാകരൻ കൂട്ടിച്ചേർത്തു. സിപിഎമ്മിൽ മിനി കൂപ്പർ വിവാദം വീണ്ടും. 50 ലക്ഷം രൂപ വിലയുള്ള ആഡംബര കാർ മിനി കൂപ്പർ സ്വന്തമാക്കിയ സിഐടിയു സംസ്ഥാന നേതാവ് വിവാദത്തിൽ. പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അനിൽകുമാറാണ് കാർ വാങ്ങി വിവാദത്തിലായത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി മേഖലയിൽ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കവും ശബ്ദവും കേട്ട് നാട്ടുകാർ ആശങ്കയിൽ. തിങ്കളാഴ്ച പകലും രാത്രിയും ഇന്ന് പുലർച്ചെയും ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജിയോളജി വകുപ്പ് ജീവനക്കാർ സ്ഥലത്ത് പരിശോധന നടത്തി. മുസ്ലിം ലീഗ് ഭരിക്കുന്ന പാലക്കാട് മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തൽ. അനധികൃതമായി വായ്പാ തിരിച്ചടവിൽ ഇളവനുബന്ധിച്ചത് കാരണമുണ്ടായത് 1.5 കോടി രൂപയുടെ നഷ്ടമാണ്. സഹകരണ ചട്ടം ലംഘിച്ച് നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ പാലക്കാട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കോഴിക്കോട് ബേപ്പൂർ ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം തുറമുഖ വകുപ്പ് നിർത്തിവെപ്പിച്ചു. ലൈസൻസ് ഇല്ലാതെയും ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് ബ്രിഡ്ജ് പ്രവർത്തിച്ചിരുന്നതെന്ന് ബേപ്പൂർ പോർട്ട് ഓഫീസർ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ വാങ്ങലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കർശനമാക്കി സംസ്ഥാന സർക്കാർ. വിജിലൻസ് നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് അതാത് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പുലിയുടെ ആക്രമണം. മൂന്നാർ സൈലന്റ് വാലിയിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 4 പശുക്കളാണ് പുലിയുടെ ആക്രമണത്തിൽ നഷ്ടമായതെന്ന് സൈലന്റ് വാലി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പറയുന്നു. അധികാരത്തിലെത്തിയിട്ട് 9 വർഷങ്ങൾ പൂർത്തിയാക്കി നരേന്ദ്രമോദി സർക്കാർ. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്യാൻ തീർത്ഥാടന കേന്ദ്രങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ബി ജെ പി നീക്കം ആരംഭിച്ചു. 1 മാസം നീളുന്ന ജനസമ്പർക്കം ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് 9ാം വാർഷികത്തോടനുബന്ധിച്ച് ബി ജെ പി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മോദി സർക്കാരിന്റെ 9ാം വാർഷികത്തിൽ 9 ചോദ്യങ്ങളുമായി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം. സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ അടക്കമുയർത്തിയാണ് പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. കർണാടക തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസത്തിൽ സംയുക്ത ഐക്യനീക്കവുമായി നീങ്ങുന്ന പ്രതിപക്ഷത്തെയാണ് 9ാം വർഷത്തിൽ കാണാൻ കഴിയുന്നത്. ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് തിരിച്ചടി. മദ്യനയ കേസിലെ ജാമ്യഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. സിസോദിയയ്ക്കെതിരായ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണെന്ന് നിരീക്ഷിച്ച കോടതി ജാമ്യം നിരസിക്കുകയായിരുന്നു. ദില്ലി കൊലപാതകത്തിൽ കുറ്റബോധമില്ലെന്ന് പ്രതി സാഹിൽ. തന്നെ ഒഴിവാക്കിയതിനാലാണ് കൊല നടത്തിയതെന്ന് ചോദ്യം ചെയ്യലിൽ സാഹിൽ പോലീസിനോട് പറഞ്ഞു. കൊലക്കത്തി ദില്ലി റിത്താലയിൽ ഉപേക്ഷിച്ചു. തുടർന്ന് ബസിൽ ബുലന്ദർഷെയറിലേക്ക് പോയെന്നും പ്രതി മൊഴി നൽകി. ഡൽഹിയെ ഞെട്ടിച്ച 16-കാരിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസം മുതൽ മുൻകാമുകൻ പ്രവീണുമായി പെൺകുട്ടി വീണ്ടും അടുപ്പത്തിലായി. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. ഇതാണ് കൊലപാതകം നടത്താൻ സാഹിലിനെ പ്രകോപിപ്പിച്ചതെന്നാണ് വിവരം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഏക ലോക്സഭാംഗം ബാലു ധനോക്കർ അന്തരിച്ചു. ഡൽഹി NCRലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPയായിരുന്നു ധനോർക്കർ. മണിപ്പൂരിൽ വീണ്ടും വെടിവയ്പ്. 25 ഭീകരരെ തോക്കുകളും ഗ്രനേഡുകളുമായി പിടികൂടിയതായി കരസേന അറിയിച്ചു. വീടുകൾക്ക് തീയിട്ടതിനടക്കം അക്രമ സംഭവങ്ങളിൽ 20 പേരെ അറസ്റ്റ് ചെയ്തു. അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനർ വിമാന ഇടപാടിൽ ഇടനിലക്കാർ വഴി വൻകോഴ നൽകിയെന്ന ആരോപണത്തിൽ CBI കേസെടുത്തു. ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സും കമ്പനിയുടെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുമാണ് മുഖ്യപ്രതികൾ. ഇടപാട് നടന്ന കാലത്തെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നതരും ഇടനിലക്കാരും കേസിൽപ്പെടും. ബ്രിഗേഡിയർ മുതൽ ഉയർന്ന റാങ്കിലേക്ക് വരെ യൂണിഫോം എന്ന മാറ്റത്തിന് പിന്നാലെ നിർണായക തീരുമാനവുമായി ഇന്ത്യൻ സേന. ഇന്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡ് രൂപീകരണത്തിന്റെ ഭാഗമായി കര, നാവിക, വ്യോമസേനയിലെ 100ലധികം ജൂനിയർ ഓഫീസർമാർക്ക് ഇതര സേനകളിലേക്ക് നിയമനം നൽകും. ലോജിസ്റ്റിക്, ഏവിയേഷൻ, ആർട്ടില്ലറി വിഭാഗങ്ങളിൽ നിന്നുള്ള ജൂനിയർ ഓഫീസർമാർക്കാണ് സംയോജിത നിയമനം നൽകുക. തെറ്റ് തിരുത്താനും May 9 കലാപത്തിന് രാജ്യത്തോട് മാപ്പ് പറയാനും മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തയ്യാറായാൽ നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന് ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് ധനകാര്യമന്ത്രി ഇസാഖ് ദാർ പറഞ്ഞു.
അതേസമയം ചർച്ചകൾക്കുള്ള ഇമ്രാന്റെ ക്ഷണം കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഭരണസഖ്യം തള്ളിക്കളഞ്ഞിരുന്നു. എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന്റെ 70-ാം വാർഷികത്തിൽ ഷെർപ്പ ഗൈഡുമാരെ നേപ്പാൾ ആദരിച്ചു. 1953 മെയ് 29-നാണ് ന്യൂസിലാൻഡുകാരനായ ഹിലാരിയും ഷെർപ്പ ഗൈഡായ ടെൻസിംഗും ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റിന്റെ മുകളിലെത്തുന്ന ആദ്യ മനുഷ്യർ എന്ന ചരിത്രം കുറിച്ചത്. US വെടിയേറ്റ മലയാളി യുവാവിന് ദാരുണാന്ത്യം. കൊല്ലം ആയൂർ മലപ്പേരൂർ സ്വദേശി അഴകത്ത് വീട്ടിൽ റോയ് ചാക്കോ ആശാ ദമ്പതികളുടെ മകൻ ജൂഡ് ചാക്കോയാണ് കൊല്ലപ്പെട്ടത്. US ഫിലാഡൽഫിയയിലാണ് സംഭവം. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെ യുവാവിന് നേരെ അജ്ഞാതൻ വെടിയുതിർക്കുകയായിരുന്നു. കൊളംബിയയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തെ ആമസോൺ മഴക്കാടിൽ വിമാനം തകർന്നു വീണ് 4 കുട്ടികളെ കാണാതായിട്ട് 1 മാസം. കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തിരച്ചിൽ തുടരുന്നതിനിടെ സൈന്യം വ്യക്തമാക്കി. സുഡാൻ, ഹെയ്ത്തി, ബുർക്കി, നഫാസോ എന്നിവിടങ്ങളിലെ ജനങ്ങളെ കാത്തിരിക്കുന്നത് കൊടുംപട്ടിണിയെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭയുടെ 2 ഏജൻസികൾ. ആഭ്യന്തര സംഘർഷങ്ങളാണ് ഈ രാജ്യങ്ങളെ കടുത്ത ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. സൈന്യത്തിന്റെ ഭാഗമല്ലാത്ത ആദ്യ യാത്രികനെ ബഹിരാകാശത്തേക്ക് അയക്കാനൊരുങ്ങി ചൈന. ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ക്രിയോഡ് ദൗത്യത്തിന്റെ ഭാഗമായാണ് ബീജിംഗിലെ സർവകലാശാലയിലെ പ്രൊഫസർ ഗുയി ഗൈചാവോയെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതെന്ന് ചൈനീസ് സ്പേസ് ഏജൻസി ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് രാത്രിയിൽ കീവ് ആക്രമിച്ച റഷ്യ തിങ്കളാഴ്ച പകൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു. റഷ്യൻ മിസൈലുകളെ ഉക്രൈൻ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പാർട്ടി തിരിച്ചടി നേരിട്ടതോടെ പാർലമെന്റ് പിരിച്ചുവിട്ട് പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്പെയിൻ പ്രധാനമന്ത്രി പെത്രോ സാഞ്ചസ്. വർഷാവസാനം നടക്കേണ്ട തെരഞ്ഞെടുപ്പ് July 23 നടത്തുമെന്നും പാർലമെന്റ് പിരിച്ചുവിടാനുള്ള തീരുമാനം ഫിലിപ്പ് ആറാമൻ രാജാവിനെ അറിയിച്ചതായും ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ സാഞ്ചസ് പറഞ്ഞു. കാനഡയിൽ വിവാഹ സർക്കാർ വേദിക്ക് പുറത്തുവച്ച് ഇന്ത്യൻ വംശജനായ ഗുണ്ടാ നേതാവിനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. കുപ്രസിദ്ധ കുറ്റവാളികളുടെ പട്ടികയിലുണ്ടായിരുന്ന പഞ്ചാബ് വംശജനായ അമർപ്രീതാണ് കൊല്ലപ്പെട്ടത്. വിവാഹ സൽക്കാര വേദിയിലേക്ക് ഇരച്ചുകയറിയ അക്രമി സംഘം സംഗീതം നിർത്താൻ ആവശ്യപ്പെടുകയും വെടിയുതിർക്കുകയും ചെയ്തതായി കനേഡിയൻ പോലീസ് വ്യക്തമാക്കി. അറസ്റ്റിലായ തഹ്രീക്കെ ഇൻസാഫ് വനിതാ പ്രവർത്തകരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ രൂക്ഷ വിമർശനം നേരിട്ട് പാക് സർക്കാർ. ഇമ്രാൻഖാന്റെ അറസ്റ്റിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ വനിതാ പ്രവർത്തകർക്ക് ലൈംഗിക പീഡനം അടക്കമുള്ളവ നേരിടേണ്ടി വന്നുവെന്നാണ് രൂക്ഷമായി ഉയരുന്ന ആരോപണം.